കേശവതീരം ആയുർവേദ ആശുപത്രി, പുറച്ചേരി 7 ലോട്. പുറച്ചേരി കേശവതീരം ആയുർവേദ ആശുപത്രിയിൽ എല്ലാവിധ കർക്കിടക ചികിത്സകളും ആരംഭിച്ചിരിക്കുന്നു. പരിചയ സമ്പന്നരായ ഡോക്ടർമാരുടെ പരിചരണത്തിൽ തികച്ചും പരമ്പരാഗതമായ രീതിയിൽ കേശവതീരം ആയുർവേദ ആശുപത്രി, പുറച്ചേരി 7 ലോട്. राम 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 श्री राघवम् दशरथात्मजमप्रमेयम् सीतापतिं रघुकुलन्वय रत्नदीपम् आजानबाहुमरविन्ददलाय गात्रम् आजानबाहुम् അരവിന്ദദളായ ഗാത്രം രാമം നിശാഗരവിനാശകരം നമാമി ജയ ജാനകീ ഗന്ധസ്മരണേ ജയ ജയ രാമ രാമ കൂജന്തം രാമ രാമേതി മധുരം മധുരാക്ഷരം ആരുഹ്യ കവിതാശാഖ വന്ദേ വാത്മീകി കോകിലം യത്ര യത്ര രഘുനാഥ കീർത്തനം തത്ര തത്ര കൃതമസ്തകാഞ്ജലിം ബാഷ്പബാരി പരിപൂർണലോചനം മാരുതിം നമദ രാക്ഷസന്തകം ജയാഞ്ജനേയസ്വാമിക്കി ജയ അനന്യത്രാണൈക പ്രവണഹൃദയേ ദേവി ദിശമേദനം ധാന്യം സൗഖ്യം ഹരിചരണം ജപഗ്രിം അസൂയാമാത്സര്യാദ്യനുപമമനോരോഗപ്രശമനഃപ്രവീണ വാണി സകലതത്പ്രകര പരമാഹ്ലാദജനനിം ശ്രീജഗദംബികായൈ നമഃ. അയോധ്യാകാന്ഡത്തിൽ ദശരഥന്റെ സംസ്കാര ചടങ്ങുകളും കുലഗുരുനാഥന്റെ അനുഗ്രഹത്തോടുകൂടി നിർദ്ദേശത്തോടുകൂടി അവിടെ വെച്ച് ബ്രാഹ്മണാദികൾക്ക് ദാനാദികളും മറ്റും ചെയ്തുകൊണ്ട് ഓരോരുത്തരെ വീണ് നമസ്കരിച്ചുകൊണ്ട് ഭരതൻ അനുഷ്ഠിക്കുന്നതായിട്ടുള്ള രംഗം, അതിനുശേഷം നളിന വിലോചനായിട്ടുള്ള ശ്രീരാമനെ വനവാസത്തിൽ ഉള്ള ശ്രീരാമസ്വാമിയെ വിളിക്കുന്നതിന് വേണ്ടി പുറപ്പെടുന്നതായിട്ടുള്ള രംഗങ്ങളും മറ്റുമാണ് ഇതാ ഇന്ന് പാരായണം ചെയ്യേണ്ടത്. സംസ്കാര കർമ്മങ്ങളെ, ദശരഥന്റെ ആ സംസ്കാര കർമ്മങ്ങളെ നടത്തുന്നതായിട്ടുള്ള രംഗം. ശ്രുത്വാ ഗുരുവചനം നൃപനന്ദനൻ കൃത്വാ യഥാവിധി സംസ്കാരകർമ്മവും മിത്രഭൃത്യാ മാതൃസോദരോപാധ്യയുക്തനായൊരു ഭരതകുമാരനും താതശരീരമിണ്ണത്തോണി തന്നിൽ നിന്നാദരപൂർവ എടുത്തു നീരാടിച്ചു
ദിവ്യാംബരാഭരണാലേപനങ്ങളാൽ സർവാംഗമെല്ലാം അലങ്കരിച്ചിടിനാൻ അഗ്നിഹോത്രാഗ്നി തന്നാൽ അഗ്നിഹോത്രിയെ സംസ്കരിക്കും വണ്ണമാചാര്യ സംയുതം ദ്വാതിലോദകം ദ്വാദശവാസരെ ഭക്ത്യാ കഴിച്ചിതൂപിണ്ടവുമാതരാൽ വേദപാരായണന്മാരാം ദ്വിജാവലി കോദനാഗോദനാഗ്രാമരത്നാംബരഭൂഷണാലേപന താംബൂലഭൂഗങ്ങൾ തോഷേണ ദാനവും ചെയ്തു സസോദരം വീണു നമസ്കരിച്ചാശീർ വചനമാദാനവും ചെയ്തു വിശുദ്ധനാമേവിനാൻ ജാനകീ ലക്ഷ്മണ സംയുക്തനായുടൻ കാനനം പ്രാപിച്ച രാമകുമാരനെ മാനസേ ചിന്തിച്ചു ചിന്തിച്ച് അനുദിനം മാനവ വീരനായോരോ ഭരതനും സനുജനായി വസിച്ചിടിനാനദ്ദിനം നാനാസുഹൃജ്ജനത്തോടു മനാകുലം തത്ര വസിഷ്ഠ മുനീന്ദ്രൻ മുനികുലൻ സത്തമന്മാരുമായി വന്നു സഭാന്തികേ അർണോരുഹാസന സനീഭനാം മുനി സ്വർണാസനേ മരുവീടിനാനാദരാൽ ശത്രുഘ്ന സംയുക്തനായ ഭരതനെ തത്ര വരുത്തിയ നേരമവർഗളും മന്ത്രികളോടും പുരവാസികളോടുമാരനന്ദനം വളർന്നു മരുവിനാർ കുമ്പിട്ടു നിന്ന ഭരത കുമാരനോടം ഭോജ സംഭവ നന്ദനൻ ചൊല്ലിനാൻ ദേശകാലോചിതമായുള്ള വാക്കുകൾ ദേശികനായ ജ്ഞാനാശു ചൊല്ലിയിടുവാൻ സത്യസന്ധൻ തവ താതൻ ദശരഥൽ പൃഥ്വീതലം നിനക്കദ്യ നൽകിടിനാൻ പുത്രാഭ്യുദയാർത്ഥമേഷ കൈകേയിക്കൂ ദത്തമായൊരു വരദ്വയം കാരണം മന്ത്രപൂർവമഭിഷേകം നിനക്കു ഞാൻ മന്ത്രികളും അടൻപോടു ചൊയ്തിടുവാൻ രാജ്യം അരാജകമാം ഭവനാലിനി ത്യാജ്യമല്ലെന്നു ധരിക്ക കുമാരനി താതനിയോഗമനുഷ്ഠിക്കയും വേണം പാതകമുണ്ടാമതല്ലാകിലേവനും ഒന്നൊഴിയാതെ ഗുണങ്ങൾ നരന്മാർക്കു വന്നുകൂടുന്നു ഗുരുപ്രസാദത്തിനാൽ എന്നരുൾ ചെയ്ത വസിഷ്ഠ മുനിയോടു നന്നായി തൊഴുതുണർത്തിച്ചു ഭരതനും ഇന്നടിയെന്നു രാജ്യം കൊണ്ടു കിം ഫലം മന്നവനാകുന്നതും മമ പൂർവജൻ ഞങ്ങളവനുടെ കിങ്കരന്മാരത്രേ നിങ്ങളതെല്ലാം അറിഞ്ഞല്ലോമേകുന്നു ഭരതൻ വസിഷ്ഠ മഹർഷിയോട് ഇപ്രകാരം ചൊല്ലിയതിനു ശേഷം അവിടെ നിന്നും ശ്രീരാമചന്ദ്രസ്വാമിയെയും ലക്ഷ്മണനെയും തിരിച്ച്
അയോധ്യയിലേക്ക് ക്ഷണിക്കുന്നതിന് വേണ്ടി കാനനത്തിലേക്ക് വനയാത്ര തുടങ്ങുന്നതിനായിട്ടുള്ള ഭരതന്റെ വനയാത്രാ രംഗത്തെയാണ് പാരായണം ചെയ്യുന്നത്. നാളെ പുലർക്കാലെ പോകുന്നതുണ്ടു ഞാൻ നാളീക നേത്രനെ കൊണ്ടിങ്ങു പോരുവാൻ ഞാനും ഭവാനും അരുന്ധതി ദേവിയും നാനാപുരവാസികളും അത്യാദരും ആനത്തേർക്കാലാൾ കുതിരപ്പടയോടു ആനക ശംഖപടകവാദ്യത്തോടും സോദര ഭൂസുര താപസ സാമന്തമേദിനി പാലക വൈശ്യ ശൂദ്രാദിയും സാദരമാശു കൈകേയൊഴിഞ്ഞുള്ള മാതൃജനങ്ങളുമായിട്ടുപോകണം രാമ നിങ്ങ ഗമിച്ചിടുവോളും ഞങ്ങൾ ഭൂമിയിൽ തന്നെ ശയിക്കുന്നതേയുള്ളൂ മൂലഫലങ്ങൾ ഭുജിച്ചു ഭസിതവും മാലേപനം ചെയ്തു വൽക്കവും പൂണ്ടു താപസവേഷം ധരിച്ചു ജഡപൂണ്ടു താപം കലർന്നു വസിക്കുന്നതേയുള്ളൂ ഇത്തം ഭരതൻ പറഞ്ഞതു കേട്ടവരെത്രയും നന്നു നനഞ്ഞെന്നു ചൊല്ലിടാൻ ചിത്തേ നിനക്കിതു തോന്നിയതത്ഭുതം ഉത്തമന്മാരിലത്യുത്തമനല്ലോ നീ സാധുക്കളേവവും സാധുക്കളേവം പുകഴ്ത്തും നദു നേരം ആദിത്യദേവൻ ഉദിച്ചു ഭരതനും ശത്രുഘ്നനോടുകൂടെ പുറപ്പെട്ടിതൂതത്ര സുമന്ത്ര നിയോഗേന സൈന്യവും സത്വരം രാമനെ കാണാൻ നടന്നിതു ചിത്തേ നിറഞ്ഞു വഴിഞ്ഞ മോദത്തോടും രാജദാരങ്ങൾ കൗസല്യാദികൾ ദാദാ രാജീവ നേത്രനെ കാണാൻ നടന്നിതു താപസശ്രേഷ്ഠൻ വസിഷ്ഠനും പത്നിയും താപസവൃന്ദേന സാഗം പുറപ്പെട്ടു ഭൂമി കിളർന്നു പൊങ്ങിടും പൊടികളും വ്യോമനി ചെന്നു പരന്നു ചമഞ്ഞിതു രാഘവാലോകനാനന്ദ വിവശരാം ലോകരറിഞ്ഞില്ല മാർഗഖേദങ്ങളും ശൃംഗേ വൈരാഖ്യപൂരം ഗമിച്ചിട്ടുടൻ ഗംഗാതടേ ചെന്നു നിന്നു പെരുംപട കേകയ്യപുത്രി സൂതൻ പടയോടുമിങ്ങാഗതനായതു കേട്ടു ഗുഹൻ തഥാ ശങ്കിത മാനസനായി വന്നു തന്നുടെ കിങ്കരന്മാരോടു ചൊല്ലാൻ അതീനേരം ബാണചാപാതി ശസ്ത്രങ്ങളും കൈകൊണ്ടു തോണികളെ ബന്ധിച്ചു സന്നദ്ധരായി നിൽപ്പിനെല്ലാവരും ഞാനെങ്ങു ചെന്നു കണ്ടിപ്പോൾ വരുന്നതുമുണ്ടു വൈകിടാതെ അന്തികേ ചെന്നു വന്ദിച്ചാലവനുടെ അന്തർഗതമറിഞ്ഞിടുന്നതുണ്ടല്ലോ രാഘവനോടു വിരോധത്തിനെങ്കിലോ പോകരുതാരുമിവരിനി നിർണയം ശുദ്ധരെന്നാകിൽ കടത്തുകയും വേണം പദ്ധതി കേക്കും വിഷാദം കൂടാതെ ഇത്തം വിചാരിച്ചു വിചാരിച്ചുറച്ചു ഗുഹൻ ചെന്നു സത്വരം കാൽക്കൽ നമസ്കരിച്ചിടിനാൽ നാനാവിധോപായനങ്ങളും കാഴ്ചവെച്ചാനന്ദപൂർവം തൊഴുതു നിന്നിടിനാൻ
ശ്രീരാംബരം ഘനശ്യാമം ജടാധരം ശ്രീരാമമന്ത്രം ജപന്തമനാരദം ധീരം കുമാരം കുമാരോപമം മഹാവീര്യം രഘുവരം സോദരം സാനുജം മാരസമാനശരീരം മനോഹരം കാരുണ്യസാഗരം കണ്ടു ഗുഹൻ തഥാ ഭൂമിയിൽ വീണു ഗുഹോഹമിത്യുക്താ പ്രണാമവും ചെയ്തു ഭരതനു വന്നേരം ഉത്താപ്യ ഗാഢമാലിംഗ്യ രഘുനാഥ ഭഗ്നം വയസ്യ മനായമവാക്യവും ഉക്ത്വാ ഗുഹനോടു പിന്നെയും ചൊല്ലിനാനുത്തമ പുരുഷോത്ത സംരത്നം ഭവാൻ ആലിംഗനം ചെയ്തു വല്ലോ ഭവാനേ ലോകാലംബന ഭൂതനാകിയ രാഘവൻ ലക്ഷ്മീ ഭഗവതി ദേവി കൊഴിഞ്ഞു സിദ്ധിക്കുമോ മറ്റാരുവർക്കുമതോക്ക നീ ധന്യനാകുന്നതു നീ ഭുവനത്തിങ്കലിന്നതീനില്ലൊരു സംശയം മത്സഖേ സോദരനോടും ജനകാത്മജയോടുമേതൊരിടത്തു നിന്നമ്പോടു കണ്ടിതു രാമനെ നീ യവന എന്തു പറഞ്ഞതും നീ മുതാ രാമനോടെന്തൊന്നു ചൊന്നതും യാതൊരിടത്തുറങ്ങി രഘുനായകൻ സീതയോടും കൂടി നീ അവിടം മുതാ കാട്ടിത്തരികെന്നു കേട്ടു ഗുഹൻ തഥാ വാട്ടമില്ലാതൊരു സന്തോഷചേതസാം ഭക്തൻ ഭരതനത്യുത്തമനെന്നു തൻ ചിത്തെ നിരൂപിച്ചു നടന്നിടീനാശ തത്ര സുപ്തോ നിശീരാഘവൻ സീതയാ തത്ര ഗത്വാ ഗുഹൻ സത്വരം ചൊല്ലിനാൻ കണ്ടാലുമെങ്കിൽ കുശാസ്ത്രിതം സീതയാ കൊണ്ടൽ വർണ്ണൻ തൻ മഹാശയനസ്ഥലം കണ്ടു ഭരതനും മുക്തബാഷ്പബോധകം തൊണ്ട വിറച്ചു സദ്ഗദ്ഗദം ചൊല്ലിനാൻ സുകുമാരി മനോഹരി ജാനകി പ്രാസാദമൂർധ്നി സുവർണതൽപസ്ഥലേ കോമളസ്നിഗ്ധതവളാംബരാസ്ത്രിതേ രാമേണ ശേദേ മഹാസുഖം സാ കഥം ശേദേ കുശമയ വിഷ്ഠരേ നിഷ്ഠുരേ ഖേദേന സീതാമദീയാഗ്രജന്മന മദ്ദോഷകാരണാലെന്നതു ചിന്തിച്ചു മിദ്ദേഹമാശു പരിത്യജിച്ചിടുവാൻ കിൽബിഷകാരിണിയായ കൈകേയി തൻ ഗർഭത്തിൽ വന്നു ജനിച്ചൊരു കാരണം ദുഷ്കൃതിയായ ദീപാപിയാം എന്നെയും ധിക്കരിച്ചിടിനാൻ പിന്നെയും പിന്നെയും ജന്മസാഫല്യവും വന്നതിനുജനൊരു നിർമ്മല മാനസൻ ഭാഗ്യവാനെത്രയും അഗ്രജൻ തന്നെ പരിചയിച്ചെപ്പോഴും വ്യുഗ്രം വനത്തിന്നു പോയവതനല്ലോ ശ്രീരാമദാസദാസന്മാർക്കുദാസനാം യാരൂഢഭക്തി പൂണ്ടേഷ ഞാനും തഥാ നിത്യവും സേവിച്ചുകൊള്ളുവെന്നാൽവരും മർത്യജന്മത്തിൻ ഫലമെന്നു നിർണയം ചൊല്ലു നീ എന്നോടെക്കെവിടെ വസതി
കൗസല്യാ തനയവിടെ കുവൈകാതെ ചൊന്നു ഞാനിങ്ങു കൂട്ടിക്കൊണ്ടുപോരുവന്നെന്നതു കേട്ടു ഗുഗനമുരച്ചുരചെയ്താൻ മംഗലദേവതാവല്ലഭൻ തങ്കലിന്നിങ്ങനെയുള്ളൊരു ഭക്തിയുണ്ടായകയാൽ പുണ്യവാന്മാരിൽ വച്ചഗ്രരസൻ ഭവാൻ നിർണയമെങ്കിലോ കേൾക്ക മഹാമതേ. ശ്രീരാമചന്ദ്രയോ സ്വാമിയോട് ഭരതൻ പോകുന്നതും ഈ അകമ്പടിയോടുകൂടി പോകുന്നതും ആ ഗംഗാതീരത്ത് എത്തുമ്പോഴേക്കും അവിടെ വെച്ച് ആ അകമ്പടി അവിടെ സരയോ തീരത്ത് വെച്ചിട്ട് അവിടെ നിർത്തിയ സമയത്ത് അവിടെ നിന്നും ഭരതൻ മാത്രം അകത്തേക്ക് പോകുന്നതും ആ ശ്രീരാമചന്ദ്ര സ്വാമിയുടെ വിശേഷത്തെ അറിയുന്നതൊക്കെ ആയിട്ട് എനിക്കാണ് ഇന്ന് പാരായണം ചെയ്തത്. രാമ 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 സ്വസ്തി പ്രജാഭ്യ പരിപാലയന്താം ന്യായേണ മാർഗേണ മഹീഷ ഗോബ്രാഹ്മണേഭ്യം ശുഭമസ്തു നിത്യം ലോകാഃ സമസ്താഃ സുഖിനോ ഭവന്തു. ഓം ശാന്തി ശാന്തി ശാന്തി. ഹരി കേശവതീരം ആയുർവേദ ആശുപത്രി പുറച്ചേരി 7 ലോട്. പുറച്ചേരി കേശവതീരം ആയുർവേദ ആശുപത്രിയിൽ എല്ലാവിധ കർക്കിടക ചികിത്സകളും ആരംഭിച്ചിരിക്കുന്നു. പരിചയ സമ്പന്നരായ ഡോക്ടർമാരുടെ പരിചരണത്തിൽ തികച്ചും പരമ്പരാഗതമായ രീതിയിൽ കേശവതീരം ആയുർവേദ ആശുപത്രി പുറച്ചേരി 7 ലോട്.